നമസ്കാരം. ആൽപി സ്റ്റേഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കറുമുറ വെണ്ടയ്ക്ക ഫ്രൈ ആണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കാന്ന് കരുതുന്നു. ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് അല്ലെ ആൽപി കുട്ടാ? ആ, ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടില്ല ഇതുവരെ. അപ്പോ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതൊക്കെ ഞാനൊരു 4 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇങ്ങനെ 4 പീസായിട്ട്, ഒത്തിരി വലുതാണെങ്കിൽ 8 പീസ് വരെയൊക്കെ ആക്കാം. എന്നിട്ട് അതിനകത്ത് നമുക്ക് വേറെ ചേർക്കേണ്ടത് എന്തൊക്കെയാണ് നോക്കാം. അതിനകത്ത് ഞാൻ എടുത്തേക്കുന്ന 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്, കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ വേണ്ടത് ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ. പിന്നെ മല്ലിപ്പൊടി അതുപോലെ ഒരു 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് ജീരകം, അതൊരു 1/2 ടീസ്പൂൺ. അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ കോൺഫ്ലോറും 1 ടീസ്പൂൺ അരിപ്പൊടിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ വേണം നമുക്ക്. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയെല്ലാം കൂടി ഈ വെണ്ടയ്ക്കകത്തോട്ട് മിക്സ് ചെയ്യാണ്. നന്നായിട്ട് മിക്സ് ചെയ്യണം. മുളക് പൊടിയും മല്ലിപ്പൊടിയും ജീരകവും ഗരം മസാലയും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. അതൊന്ന് നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തായിട്ട് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന കോൺഫ്ലോറും കൂടെ മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന അരിപ്പൊടി അതും കൂടെ മിക്സ് ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, അത് നന്നായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞിട്ട് ഒന്ന് നോക്കണം ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കണം. കുറച്ച് കടലമാവും കൂടെ ചേർക്കണം. കടലമാവ് ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ല, അതും കൂടെ ചേർക്കണം. എന്നിട്ടൊരു കുറച്ച് നേരം നമുക്കത് വെച്ചേക്കാം. എന്നിട്ട് വേണം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ പാൻ വെച്ച് ചൂടാക്കാം. അപ്പോൾ ഫ്രൈ പാൻ ഏകദേശം ചൂടായി വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇത് ഒരു സൈഡായി കഴിയുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. കോരി ഒരു ബൗളിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ എളുപ്പമാണ്, 4 മണിക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു ഡിഷാണ്. ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ഏകദേശം റെഡിയായി. ഇനി ഞാനിത് ഗാർണിഷ് ചെയ്തിട്ട് വരാവേ. നമ്മുടെ കറുമുറ വെണ്ടയ്ക്ക ഫ്രൈ റെഡിയായി കഴിഞ്ഞു. 4 മണിക്ക് കുട്ടികൾക്കൊക്കെ നമുക്ക് കട്ടൻ ചായയുടെ കൂടെ കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റാണ് വെണ്ടയ്ക്ക ഫ്രൈ. ഏറ്റവും വിറ്റമിൻസും അടങ്ങിയിട്ടുള്ളതാണ്. ഇത് ടേസ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് ആൽഫി കുട്ടിനെ വിളിക്കാം അല്ലേ? ആൽഫി കുട്ട, ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. അപ്പൊ ആൽഫി കുട്ടിന് ഇഷ്ടമായി. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ആൽഫീസ് വേൾഡ്. എല്ലാവരുടെ സപ്പോർട്ടും വേണം, ഷെയർ ചെയ്യണം. അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ ബൈ.